ഇന്നത്തെ മ്യൂറൽ പെയിൻറ്റിംഗ് ട്യൂട്ടോറിയൽ വീഡിയോയിൽ മഷിപ്പൂക്കൾ എങ്ങനെ വരയ്ക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പലതരത്തിലുള്ള മഷിപ്പൂക്കളുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ അഞ്ച് തരത്തിലുള്ള മഷിപ്പൂക്കൾ എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ രണ്ട് പാർട്ടായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ രണ്ട് മഷിപ്പൂക്കൾ എങ്ങനെ വരയ്ക്കുമെന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. അടുത്ത രണ്ട് വീഡിയോയിൽ ഈ രണ്ട് മഷിപ്പൂക്കൾ എങ്ങനെ വരയ്ക്കാമെന്ന് നമുക്ക് നോക്കാം. മ്യൂറൽ ആർട്സിൽ അലങ്കാരത്തിന് വേണ്ടിയിട്ടാണ് സാധാരണയായിട്ട് മഷിപ്പൂക്കൾ ഉപയോഗിക്കാറുള്ളത്. മഷിപ്പൂക്കൾ കിരീടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മഷിപ്പൂവ് യൂസ് ചെയ്തിരിക്കുന്നത് കാണാം. അതുകൂടാതെ കേശാലങ്കാരത്തിന് വേണ്ടിയിട്ട് മഷിപ്പൂക്കൾ ഉപയോഗിക്കാറുണ്ട്. ഇതുകൂടാതെ നമുക്ക് ബോർഡറിൽ ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മഷിപ്പൂക്കൾ ഉപയോഗിക്കാം. ഞാൻ വരച്ച കുറച്ച് മ്യൂറൽ പെയിൻറ്റിങ്സ് ആണ് ഇത്. കംപ്ലീറ്റ് ആയിട്ടില്ല. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഡിസൈൻ കണ്ടു. ഇതെന്ന് പറയുന്ന വനമാലയാണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഹാരം. അതിൻ്റെ ഒരു ഡിസൈനും മഷിപ്പൂക്കൾ വെച്ചിട്ടാണ് അലങ്കരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആകെ രണ്ട് മഷിപ്പൂക്കൾ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പാർട്ട് ടുവിൽ അടുത്ത രണ്ട് മഷിപ്പൂക്കളുടെ ഡിസൈനും കൂടെ കൊടുക്കുന്നുണ്ട്. അതും കൂടി എല്ലാവരും നോക്കുക. ആദ്യമായിട്ട് നമുക്ക് കുറച്ച് ലൈൻസ് വരച്ച് കൊടുക്കാം. സാധാരണ മ്യൂറൽ ആർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന കോമൺ ആയിട്ട് കാണുന്ന ഡിസൈനാണ് ഇപ്പോൾ ഇവിടെ വരയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലെയിൻ ആയിട്ട് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ മഷിപ്പൂവ് മാത്രം ചെയ്ത് ഡിസൈൻ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കമ്പൈൻഡ് ആയിട്ടുള്ള ഡിസൈൻസും കൊടുക്കാം. ഈ ഡിസൈൻ തന്നെ വരയ്ക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉള്ള ഡിസൈൻസ് ഒക്കെ കൊടുക്കാം. താഴെ മുകളിലായിട്ട് ഞാൻ മൂന്ന് ലൈൻസ് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇനി ഇതിന് മധ്യത്തുള്ള ഒരു പോർഷൻ സ്ക്വയർ ആക്കി എടുക്കണം. ഇവിടെ ഞാൻ നോക്കുമ്പോൾ 3 സെൻറ്റിമീറ്റർ ആണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ 3 സെൻറ്റിമീറ്റർ വെച്ചിട്ടൊരു സ്ക്വയർ വരയ്ക്കുക. സ്ക്വയറിന് ഡയഗണലായിട്ട് വരച്ചു കൊടുക്കുക. ഈ ലൈൻസൊക്കെ സാധാരണയായിട്ട് പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ക്യാമറയിൽ വ്യക്തമായിട്ട് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു പെൻ യൂസ് ചെയ്തിട്ട് വരയ്ക്കുന്നത്. ഈ ലൈൻസൊക്കെ റിമൂവ് ചെയ്യാനുള്ളതാണ്. ഇനിയൊരു സർക്കിള്, ചുറ്റുമായിട്ടൊരു സർക്കിൾ വരച്ചു കൊടുക്കുക. ഫ്രീ ഹാൻഡായിട്ട് വരച്ചാൽ മതി. എല്ലാവരും ഫ്രീ ഹാൻഡായിട്ട് തന്നെ വരച്ച് പഠിക്കുക. ഒരിക്കലും നിങ്ങൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കോമ്പസ് ഒന്നും യൂസ് ചെയ്ത് വരയ്ക്കരുത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഭിത്തിയിൽ വരയ്ക്കാനുള്ള ഒരു വലിയ സർക്കിളൊക്കെ വരയ്ക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ കോമ്പസിനെ ആശ്രയിക്കാൻ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് കൈ വെച്ച് തന്നെ റൗണ്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഈ ഒരു ഷേപ്പിനെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പാക്കി മാറ്റുന്നുണ്ട്. കണ്ടോ, ഇതുപോലത്തെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പാക്കി മാറ്റുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ വരച്ച കാര്യങ്ങൾ പെൻസിലിട്ട് തന്നെ ഇപ്പുറത്തൊരു സൈഡിൽ വരച്ച് കാണിക്കാം. എന്നാൽ മാത്രമേ ബാക്കി ഇറൈസ് ചെയ്യാനുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ആവശ്യമില്ലാത്ത ലൈൻസൊക്കെ റിമൂവ് ചെയ്യുക. എന്നിട്ട് ഒന്നും കൂടെ തെളിച്ച് വരയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പൂവിൻ്റെ ഷേപ്പാണ് കിട്ടിയിട്ടുള്ളത്. പൂവിൻ്റെ മധ്യഭാഗത്ത് വരുന്ന ഒരു ചെറിയൊരു ഡിസൈൻ, ഒരു സർക്കിൾ പോലത്തെ ഒരു ഡിസൈൻ ഉണ്ട്. അത് കൂടി വരച്ച് കൊടുക്കുക. ബാക്ക് സൈഡ് എന്ന് പറയുന്നത് ബ്ലാക്ക് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കത്തുള്ളൂ. നേരത്തെ വരച്ച മൂന്ന് ലൈൻസിന് മധ്യത്തുള്ള ലൈനിൽ ചെറിയ ചെറിയ ലൈൻസ് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഡിസൈനായിട്ട്. ഇത് കളർ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു ഭംഗി നമുക്ക് എടുത്തറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പം എങ്ങനെ വരയ്ക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ഡിസൈൻ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. അത് ഇതുപോലെ തന്നെ ഞാൻ മൂന്ന് ലൈൻസ് ഇട്ട് ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു സ്ക്വയർ ആക്കി മാറ്റുക. ഡയഗണൽ വരച്ച് കൊടുക്കുക രണ്ട് സൈഡിലും.
അതിനകത്തേക്ക് വരയ്ക്കുക. ഇതിൻ്റെ സൈഡുകൾ തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു സ്ക്വയർ വരച്ചു കൊടുക്കുക. നേരത്തെ നമ്മൾ സർക്കിളാണ് വരച്ചത്, ഇത്തവണ സ്ക്വയറാണ് വരയ്ക്കുന്നത്. കണ്ടോ ഇതുപോലെ. എന്നിട്ട് ഇതൊരു പൂവിൻ്റെ ഷേപ്പാക്കി എടുക്കണം. ഇത് വേറൊരു ഡിസൈനാണ്. അപ്പോൾ ഈ ഒരു ഡിസൈൻ ഞാൻ ഇപ്പുറത്തെ സൈഡിൽ നേരത്തെ കാണിച്ച പോലെ പെൻസിലിട്ട് വരച്ച് കാണിക്കാം. ആവശ്യമില്ലാത്ത ലൈൻസൊക്കെ റിമൂവ് ചെയ്യുക. മീനിൻ്റെ മധ്യത്തുള്ള ഭാഗം ഒരു സർക്കിൾ വരച്ച് കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ട് കറുപ്പിച്ച് കൊടുക്കാം. ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ പല പല ഡിസൈൻസ് നിങ്ങൾക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. കൂടുതൽ പിക്ചേഴ്സിന് വേണ്ടിയിട്ട് നെറ്റ് റെഫർ ചെയ്യുക. ഇതിനെക്കുറിച്ചുള്ള ബുക്സ് ഉണ്ട്, അതൊക്കെ റെഫർ ചെയ്യുക. അപ്പോൾ അതിനകത്തൊക്കെ മഷിപ്പൂക്കളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. നേരത്തെ വരച്ച പോലെ തന്നെ ചെറിയ ഡിസൈൻ ലൈൻസിൻ്റെ അകത്ത് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഡിസൈൻ 2 എന്ന് പറയുന്നത്. മ്യൂറൽ ആർട്ട് ക്ലാസ്സിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കൂടിയുണ്ട്, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഇത് പാർട്ട് 1 ആണ്, പാർട്ട് 2 കാണാൻ ആരും മറക്കരുത്. നിങ്ങൾ വരയ്ക്കുന്ന പിക്ചേഴ്സ് എനിക്ക് ഷെയർ ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID എന്നിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.